നമസ്കാരം. ഇന്നത്തെ ഫീച്ചേർഡ് വീഡിയോ ക്രിസ് കുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം ജയനെ വളരെ ചെറിയ പ്രായത്തിൽ, അദ്ദേഹം മരിക്കുന്നതിന് ഏകദേശം ഒരു 10 ദിവസത്തിന് മുൻപ് കൊല്ലത്ത് തൻ്റെ വീട്ടിൽ വെച്ച് കാണുകയും വളരെ മെമ്മറബിളായിട്ടുള്ള കുറേ സമയങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെലവിടുകയും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹൻ്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ക്രിസ്. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അങ്ങനെ ക്രിസിൻ്റെ ഫാദറും ജയനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അയൽക്കാരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരാധനയെപ്പറ്റി അറിഞ്ഞ് ജയൻ കൊല്ലത്ത് വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും ക്രിസിനെ നേരിട്ട് വന്ന് കണ്ടു, അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് സമയം ചെലവിട്ടു. ജയൻ്റെ ഒരു ഫോട്ടോയും ക്രിസിന് നൽകിയിട്ടാണെന്ന് അദ്ദേഹം മടങ്ങിപ്പോയത്. ഇത് ഏകദേശം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഒരു 10 ദിവസം മുൻപുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ക്രിസ് ഇതിനെപ്പറ്റി വളരെ ഇമോഷണലായിട്ട് എന്നോട് പലതവണ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ വീഡിയോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ജയൻ്റെ പേഴ്സണൽ ലൈഫിലേക്കുള്ള ഒരു ചെറിയൊരു എത്തിനോട്ടം പോലെ ഇരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ക്രിസ് കുറേയധികം ഷോർട്ട് മൂവികളിലും ചെറിയ റോളുകളിൽ ഒക്കെ ആയിട്ട് സിനിമയിൽ പലതവണ മുഖം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ആസ്പയറിംഗ് ആക്ടറാണ്. മാത്രമല്ല അദ്ദേഹം വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ജയനൻ്റെ ഇമ്പേഴ്സനേഷൻ വളരെ തന്മയത്തമായിട്ട് അവതരിപ്പിക്കുകയും വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പേഴ്സനേഷൻ എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ജയൻ്റെ അന്നത്തെ കാലത്ത് അതേപോലെയുള്ള കോസ്റ്റ്യൂംസൊക്കെ ധരിച്ച് അതേ ബിഗ് മേക്കപ്പ് ഓടിയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ജയൻ തന്നെയാണെന്ന് തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള ഇനിവേ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കൂ. താങ്ക് യു. ആ ഒരു കുട്ടിത്വം ഉള്ള ഒരാളായതുകൊണ്ട്, കുട്ടി മനസ്സുമായതുകൊണ്ട് എന്നും ഞാൻ സോമനങ്കിളിനെ ഓഫീസിൽ നിന്ന് വരുന്ന അങ്കിള് വരുന്നത് നോക്കി ആ ടൈം അനുസരിച്ച് നോക്കിയിരിക്കും. ആ അങ്കിളിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് പറയും, എന്ത് ചെയ്യേ ജനങ്ങൾ എന്ന് വരും എന്ന് വരും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അവസാനം സോമനങ്കിളിൻ്റെ തന്നെ അതൊരു എന്താ പറയുക, ഒരു വലിയൊരു ഒരു ബുദ്ധിമുട്ട് കണക്കായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് തരംഗം വരങ്ങും വിടത്തില്ല. രാവിലെ കാണുമ്പോൾ പറയും ജനങ്ങൾ വരുമോ, ജനങ്ങൾ വിളിച്ചോ, ജനങ്ങൾ സംസാരിച്ചോ, ജനങ്ങളോട് സംസാരിച്ചോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ചോദ്യങ്ങൾ. അങ്ങളെപ്പോഴും വന്നാലും ഇത് സോമനങ്ങൾ വരുമ്പോൾ എപ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് ഞാനവിടെ കാത്തു നിൽക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും എനിക്ക് രണ്ട് മുട്ടായി കൊണ്ട് തന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് പുള്ളി വീട്ടിൽ തന്നെ കയറുന്നത്. അപ്പോൾ അന്ന് സോമനൻ, അന്ന് കണ്ണന്നായരുണ്ട്, കണ്ണന്നാർ മാത്രമേ ഉള്ളൂ, ഒന്ന് ആദിത്യൻ ഇല്ല, പിന്നെ ലക്ഷ്മി മോളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം സോമനങ്കിളിന് എടുത്ത് ഞാൻ ചൂടാവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അങ്കിള് ഇത് വന്ന അങ്കിള് ഇതേപോലെ കാറിൽ നിന്നിറങ്ങി വന്ന ഉടനെ പറഞ്ഞു, ഇതേപോലെ ഞാൻ പറഞ്ഞു അങ്കിള് ജയനങ്കിളുടെ എന്നാ വരുന്നത്, അങ്കിളെന്നെ പറ്റിക്കുകയല്ലേ, അങ്കിള് ജയനങ്കിളുടെ അനിയനൊന്നും അല്ല, എന്നെ പറ്റിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ സോമനങ്കൾ പറഞ്ഞു, അയ്യോ മോനെ അങ്ങനെയല്ല, ഞാൻ ഏതാ അണ്ണൻ്റെ അടുത്ത് ഞാൻ പറയാം മോനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇല്ല, അത് ചുമ്മാ പറയാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ നടന്നതും വീട്ടിൽ ഫോൺ വരികയായിരുന്നു. ഫോൺ വന്നപ്പം സോമനങ്കൾ എടുക്കുന്നു. അപ്പോൾ സൂക്ഷ്മം അത് ജയനങ്കൾ വിളിച്ചതായിരുന്നു. സോമനങ്കൾ പറയുന്നത് എൻ്റെ മുമ്പ് വെച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുക പറയുന്നു, അണ്ണാതെ അണ്ണനെ കാത്തിവിടെ ഒരു കൊച്ചു ആരാധകൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അണ്ണൻ കൊല്ലത്ത് വരുമ്പം ഈ കുട്ടിയെ കണ്ടിട്ട് ഈ കുഞ്ഞിനെ കണ്ടിട്ടേ പോകാവൂ, ഇത് പരമേശ്വരി വീട്ടിലുള്ള കുഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പം അതിന്ന് അപ്പോൾ അങ്കിൾ അവിടെ നിന്ന് പറയുന്നു, എന്ത് വന്നാലും അങ്കിൾ കൊല്ലത്ത് വന്ന ആ മോനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് അറിയിക്കുക, അതുകൊണ്ട് അങ്കിളുടെ പടങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, അങ്കിൾ വരും എന്ന് പറയുന്നു. അപ്പോൾ അന്ന് എൻ്റെ ഫാദർ ഓഫീസിൽ നിന്ന് വരുമ്പോഴെപ്പോഴും ഇല്ല 10 കുറേ കാർഡ്സ് കണക്കുള്ള ജയനങ്ങളുടെ പല ഫോട്ടോസുകൾ കൊണ്ടുവരാം. അതില്ലാതെ അദ്ദേഹത്തിന് എൻ്റെ ഫാദറിനും വീട്ടിൽ കയറാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു 6-7 ബുക്ക് നിറച്ച് പടങ്ങളായിരുന്നു, ന്യൂസ് പേപ്പറിൽ വരുന്ന പടങ്ങളും മാഗസിൻസിൽ വരുന്ന എല്ലാം ഞാൻ അന്നേ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അതിന് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മദറായിരുന്നു. മദർ അതെല്ലാം വെട്ടി നല്ല രീതിയിൽ ഒട്ടിച്ചൊരു ബുക്കിനെ തോട്ട് ബുക്കിനാക്കി ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഫാദറിൻ്റെ ഈ കണക്കെഴുതിയ ബുക്കുകളൊക്കെ വേസ്റ്റായി വരുന്ന ബുക്കുകൾ മൊത്തം ഞാൻ ഇതേപോലെ പടങ്ങൾ ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെ അത്രയ്ക്കൊരു അന്നിറങ്ങിയ സിനിമകളിൽ ഓരോ സിനിമകളിൽ ഇറങ്ങുമ്പോഴും പോസ്റ്ററും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. അങ്ങനെ എനിക്ക് അഞ്ച് വയസ്സായി ആ സമയം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞങ്ങൾ എല്ലാ
അദ്ദേഹത്തിൻ്റെ സിനിമകളും ജനങ്ങളുടെ സിനിമകളും ഇറങ്ങിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സെക്കൻഡ് ഷോ കണ്ടിരിക്കും. കാരണം ഫാദറിനെ അന്ന് കൊല്ലത്ത് എല്ലാവരും അറിയാവുന്നുണ്ട്. എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും നമുക്ക് ടിക്കറ്റ് റിസർവ്ഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞങ്ങൾ ഇതേപോലെ സിനിമയ്ക്ക് പോകാൻ വന്നിരുന്നത്. അപ്പോൾ ഫാദർ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് പോകാനായിട്ടിരിക്കായിരുന്നു. അപ്പോൾ അന്ന് 6:30 ഷോ തുടങ്ങുന്നത്. 6:30 ഷോ തുടങ്ങാനത് ഫാദർ വന്നപ്പോൾ 7:00 ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളെല്ലാം ഫാദറുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു പിണങ്ങി നിൽക്കുക, ഉടക്കിയല്ല പിണങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു 8:30 കാണും. 8:30 ഒരു ഫോൺ ബിൽ, ഐ മീൻ ഒരു സ്വരം കേട്ടു, ഒരു റിങ് ചെയ്തു, ഒരു ബെല്ലടിച്ചു. ബെല്ലടിച്ചിട്ട് ഇവിടെ ആരുമില്ലേ എന്നൊരു ശബ്ദമാണ് കേട്ടത്. അപ്പം എൻ്റെ മമ്മി പറഞ്ഞു, അയ്യോ ഇത് ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ പറഞ്ഞു ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു. ഫാദർ പോയി നോക്കി. ഫാദർ പോയി നോക്കിയിട്ട് തിരിച്ച് അദ്ദേഹം വന്ന് ഒരു കള്ളച്ചിരിയോടെ എന്നെ ഇങ്ങനെ നോക്കി. ഞാനിങ്ങനെ നമ്മൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മമ്മിയുടെ കൂടെ ഇരുന്ന് ഞാനും ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയ ഉടനെ ഉടനെ ഫാദർ പറഞ്ഞത്, നിൻ്റെ ആൾ ഇതാ എത്തിയേക്കുന്നു ചെല്ലുന്നു പറഞ്ഞു. ഇത് പറഞ്ഞതും ഞാൻ ആകെ എന്തോ ആണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ഓടി ഓടി ഞാൻ വീട്ടിൻ്റെ, നമ്മുടെ വലിയ വീട്ടിൻ്റെ അവിടെ ഒരു മതിലുണ്ട്, കൊച്ചൊരു മതിലുണ്ട്. ആ മതിലൂടെ കയറിയിട്ട്, അതായത് കറങ്ങി വന്ന് ഗേറ്റ് കയറി പോകണം, ഗേറ്റിൽ കയറി പോകണം, ഗേറ്റ് തുറന്ന് പോകണം. അതിനൊന്നും എനിക്ക് ആ ഒരു ഇതില്ല. എനിക്ക് പെട്ടെന്ന് ഞാൻ ആ മതിലെടുത്ത് കൊച്ചൊരു മതിലാണ് എന്തായാലും ചാടി അപ്പുറം ഇറങ്ങി കൈ ഇവിടെയൊക്കെ അതിൻ്റെ കുമ്മായമൊക്കെ പറ്റി ഞാനങ്ങനെ നേരെ അവിടെ വാതക്കെ ചെന്ന് അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ വാതക്കെ ചെന്ന് അവിടെ നിന്നപ്പം ശ്രീദേവി ആൻറ്റി, അതായത് സോമനങ്കളുടെ ഭാര്യ ശ്രീദേവി ആൻറ്റിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മാമ്മ പറഞ്ഞു, ആ മോനെ ബാ കയറി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ കണ്ടിട്ട് ചെല്ലുന്ന സമയത്ത് ഞങ്ങളൊരു വലിയൊരു ഡൈനിങ് ടേബിളുണ്ട്. അപ്പോൾ ആ ഡൈനിങ് ടേബിളിനകത്ത് ഒരു 16 ഇരിക്കാവുന്ന ഒരു വലിയ ഡൈനിങ് ടേബിൾ ഞങ്ങളുടെ ഹാളിലാണ്. ചെന്ന് കയറുമ്പോൾ ഒരു ഫ്രണ്ട് റൂമുണ്ട്, ആ ഫ്രണ്ട് റൂമിൽ നടുക്ക് ഒരു ഹാളുണ്ട്. ആ ഹാളിലാണ് ഡൈനിങ് റൂമായിട്ട് ഇട്ടേക്കുന്നത്. അതൊരു 16 ഇരിക്കാവുന്ന ഇതാണ്. അപ്പോൾ അതിലൊരു കാരണവന്മാരിരിക്കുന്ന ഒരു കസേര കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ്, പുള്ളിയുടെ ബാക്ക് വ്യൂ ആണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു, ബ്രൗൺ ടീഷർട്ട്, ബ്രൗൺ പാൻറ്, ബ്രൗൺ ഷൂസ്, ബ്രൗൺ സോക്സ്, ബ്രൗൺ ബ്രീഫ് കേസ്, വാച്ച്, മോതിരം എല്ലാം ആയിട്ട്, മുടി പുള്ളി അദ്ദേഹത്തിൻ്റെ നോർമൽ മുടി. പെട്ടെന്ന് തിരിഞ്ഞ് എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു, ആ ബാന്നും പറഞ്ഞു. ഞാൻ ഓടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നെ ഇങ്ങനെ നോക്കി ഒരു ചിരി ഇരിച്ചു, വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിരി. അതാ ഒരു എൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സിൽ എനിക്കതൊരു ശരിക്കും ഒരു ഒരു എന്താ പറയുക, ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു 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 ഏതോ ഒരു ഒന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു വ്യക്തിത്വം എൻ്റെ മുമ്പിൽ വന്നൊരു പ്രകാശം ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് നിന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഫാദറും മദറും എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു. അദ്ദേഹം അവരിത്രയും പേരും കൂടെ വന്നു. സിസ്റ്റർ എന്ന് കൈക്കുഞ്ഞ്, കൈക്കുഞ്ഞെന്ന് പറഞ്ഞ 2.5. അപ്പോൾ വന്നു. അങ്ങനെ ഫാദർ പറഞ്ഞ്, നീ കാരണം എനിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ്. കാരണം നിൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇവൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക, അതേ പാൻറ്റ് വേണം, അതേ ഷർട്ട് വേണം, അതേ ബെൽറ്റ് വേണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ എൻ്റെ കാശുകളിങ്ങനെ പോയി, നീ കാരണം എൻ്റെ കാശുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ചിരി ചിരിച്ചിട്ട് എന്നെ ഇടത് കൈ അദ്ദേഹത്തിൻ്റെ ഇടത് കൈയുണ്ട് എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് മടിയിലങ്ങിരുത്തി, അദ്ദേഹത്തിൻ്റെ മടിയിലെടുത്ത്. അദ്ദേഹം അപ്പം പൊക്കിയെടുക്കുന്നതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു. അത് പിന്നെ ഒരു കാര്യം അതിനകത്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല മണമായിരുന്നു, ഭയങ്കര ഫ്രാഗ്നൻസ് ആയിരുന്നു. അതായത് ആ ഏരിയ മൊത്തം ഭയങ്കര മണം, ഇദ്ദേഹത്തിൻ്റെ ആ പെർഫ്യൂമില്ല. ആ പെർഫ്യൂമിന് ഇന്നും വിലയെന്ന് പറയുന്നത് മാർക്കറ്റിൽ 4,000 to 6,000 വരെ ഉണ്ട്. അത് യു കെ എന്നുള്ള ഒരു പെർഫ്യൂമാണ്. ആ പെർഫ്യൂം ഇന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് അത് ഇന്ത്യയിൽ തന്നെ ഡെലിവറി അത് വളരെ കുറവാണ്. ദുബായിൽ നിന്നൊക്കെയാണ് ഞാൻ ആ പെർഫ്യൂം വാങ്ങിച്ചിട്ടുള്ളത്, ഓടത്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് അവിടെ വന്ന് ഇന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, എൻ്റെ മുതുകത്ത് ഇങ്ങനെ തടവി. അപ്പം എൻ്റെ ഫാദർ പിന്നെ എന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് തരാനാണ്. അങ്ങനെ എൻ്റെ 2-3 ബുക്കുകളൊക്കെ മമ്മി പറഞ്ഞു, ഇതിലെ ബുക്കിലൊക്കെ എല്ലാം പടങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ എന്ന് പറഞ്ഞ്. അങ്ങനെ പുള്ളി പറഞ്ഞു, അത്രയ്ക്ക് ഇഷ്ടമാണോ മോൻ അങ്കിളിനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തടവി മുതുകത്ത് ഇങ്ങനെ തടവി കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒക്കെ ഇങ്ങനെ തൊട്ടും ഒക്കെ ഇരിക്കുക. കയ്യൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉരുക്കായിട്ടുള്ള ഇതും, അതുമാത്രമല്ല ഈ കയ്യുടെ രോമത്തിലെല്ലാം ആ ലൈറ്റിൻ്റെ ഗ്ലെയർ അടിക്കുമ്പോൾ റെയിൻബോ കളേഴ്സ് കാണുന്നുണ്ട്, വിബ്ഗ്യോർ കളേഴ്സ് നമുക്ക് കാണാം ഓരോ രോമത്തിലും.
അത്ര ഒരു നീറ്റ് മുഖമൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് മുഖം. അപ്പോൾ ഫാദർ വന്നിട്ട് പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോഴും ഞാൻ മടിയിരിപ്പോട്ട്. അത് കഴിഞ്ഞപ്പം ഫാദർ പറഞ്ഞു ഇത് എൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പിന്നെ മടിക്ക് ഇന്ന് താഴെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് എൻ്റെ സിസ്റ്ററിനെ എടുത്തു വെച്ചു. സിസ്റ്ററിൻ്റെ കയ്യിൽ സിസ്റ്ററിനെ കയ്യിൽ കയറി കയ്യിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിരുന്ന സമയത്ത് മുടിയൊക്കെ കയറി അങ്കിളുടെ മുടിയിലൊക്കെ കയറി പിടിച്ചു, മുടിയൊക്കെ വലിച്ചിങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ മുടിയെല്ലാം എല്ലാം ചുരുണ്ട് കേളി ഹേഴ്സുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കണ്ണ് എൻ്റെ കണ്ണ് എൻ്റെ ഇമ വെട്ടാതെ ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ തന്നെ നോക്കിയിട്ടുണ്ട്. എനിക്ക് എത്ര കണ്ടിട്ടും 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 മതി വരുന്നില്ല, കാരണം അത്രയും ഭംഗിയാണ്. ഒരു വീറ്റിഷ് ബ്രൗൺ ആയിരുന്നു കളർ എൻ്റെ മനസ്സിൽ ആ സമയത്ത്, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു വീറ്റിഷ് ബ്രൗൺ കളർ. പക്ഷേ നല്ല നെഞ്ചുവിരിവോടെയും ആ ബ്രൗൺ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോഫി ബ്രൗൺ, അതൊരു പ്രത്യേക തരം ബ്രൗൺ, നമ്മൾ സാധാ കാണുന്ന ഒരു കാപ്പിപ്പൊടിയല്ല, ഒരു പ്രത്യേക തരം കോഫി ബ്രൗൺ ടീഷർട്ടും അതിന് മാച്ച് ചെയ്ത പാൻറ്റും സോക്സും എല്ലാം വരുന്നു. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് അങ്കിള് വരുമ്പോൾ ഇനി വരുമ്പോൾ അങ്കിളുടെ ഒരു ടീ അങ്കിളുടെ ഒരു ഷർട്ട് എനിക്ക് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പിന്നെന്താ അങ്കിൾ അടുത്തവണ വരും, അങ്കിൾ അടുത്തവണ വരുമ്പോൾ മോനൊരു ഷർട്ട് കൊണ്ടുതരാം. പിന്നെ അപ്പം മമ്മി പറഞ്ഞ് ഇതേപോലെ ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം വാങ്ങിക്കും, ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു പേപ്പറിലായാലും അതിനകത്ത് ചേട്ടൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ പടം എടുത്ത്, അതായത് ജനങ്ങളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ പടം ഞാൻ ഉടനെ എടുത്ത് ബുക്കിനകത്ത് ശേഖരിച്ച് വയ്ക്കും. അതിലൊരു എണ്ണ വീണാലോ അല്ലെങ്കിൽ ആ ഒരു ചെറുതായിട്ടൊരു പടം കീറിയാലോ അദ്ദേഹത്തിൻ്റെ ദേഹത്തിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആ പേപ്പർ കീറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കരയും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ഒരു ഒരു എന്നെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നു പുള്ളി. എന്നിട്ട് പുള്ളി ബ്രീഫ് കേസ് എടുത്തു. ബ്രീഫ് കേസ് എടുത്തിട്ട് പുള്ളി പറഞ്ഞ് അങ്കിൾ എന്താ ഇപ്പോൾ മോന് തരണ്ടേ എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്തായാലും അങ്കിളുടെ ഓർമ്മയ്ക്കായിട്ട് ഇന്നാന്നും പറഞ്ഞ് അങ്കിൾ ഒരു ഫോട്ടോ എനിക്ക് തന്നു. ആ ഫോട്ടോ ഇന്നും ഭദ്രമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതായത് അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ള ഒരു നിധി എന്ന് പറയുന്ന ഒരു സാധനം. അതല്ലാതെ വേറെ ഒന്നും എന്നെ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ അത്രയും വാല്യൂബിൾ ആയിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. അത് ഇന്നും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഞാൻ ഫേസ്ബുക്കിലൂടെ എല്ലാവരുടെ അടുത്തും ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതിനെ ഭയങ്കരമായിട്ടും അത് എൻകറേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഭാഗ്യം തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഇപ്പം കൊല്ലത്തൊരു മൂലയ്ക്ക് കിടക്കുന്ന ഒരാൾ അത് ഒരു 5 വയസ്സുകാരൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുന്നത് മാത്രം, അദ്ദേഹം വന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം അവസാനം ഒരു ഫോട്ടോയും തന്നു. ഇത് നടക്കുന്നത് ഒക്ടോബർ ഒരു 15th ഒക്കെ കഴിഞ്ഞിട്ടാണെന്നാണ് ഫാദറൊക്കെ പറഞ്ഞുള്ള ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു മദ്രാസിൽ ഇതേപോലെ അദ്ദേഹം വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീട് പാലുകാച്ചിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും വരണം, ഞങ്ങളെല്ലാം ഇൻവൈറ്റ് ചെയ്തു. പിന്നെ അടുത്തവണ വരുമ്പം സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറിനെ എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞ് അങ്കിൾ ഞാനും കൂടെ ഇരിക്കുന്ന ഫോട്ടോകളും ഒക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് അങ്കിൾ പറഞ്ഞു. അങ്കിളും ക്യാമറ എടുത്തിട്ടില്ല, അത് ഞങ്ങൾക്ക് ക്യാമറയും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കവിടെ ഉണ്ടായില്ല. അപ്പം ഇതിത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പറഞ്ഞു, അവർ കുറച്ച് നേരം സംസാരിച്ചു. ഒരു 45 മിനിറ്റ്സ് ആയിരുന്നു ഇതെല്ലാം കൂടെ നടന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ പുള്ളി നേരെ മദ്രാസിൽ ഷൂട്ടിന് പോവുകയാണ്, അപ്പോൾ പുള്ളിക്ക് എത്രയും പെട്ടെന്ന് അത് എത്തണം, അപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞാൽ ലേറ്റാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് പുള്ളി ഇറങ്ങുന്ന സമയമായി. അപ്പോൾ ഇറങ്ങാനായിട്ട് വീട്ടിൻ്റെ ഫ്രണ്ട് റൂമിലോട്ട് വന്നപ്പോൾ ഫാദർ പറഞ്ഞു അവിടെ നിൽക്ക്, ഞാൻ പുറത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ. അപ്പോൾ പുറത്ത് കതവ് ഫാദർ തുറന്നപ്പോൾ നിറച്ചു ആൾക്കാർ, ഒരു തുള്ളി മണ്ണിടാൻ പറ്റാത്ത രീതിയിൽ ആരോ അറിഞ്ഞു ഇതേപോലെ ജയൻ വന്നിട്ടുണ്ട്, പലേശ്ശേരി വീട്ടിൽ ജയൻ വന്നു എന്നറിഞ്ഞു. അങ്ങനെ ആ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു കോളനിയാണ്, പൂന്തൽ ഷാപ്പ് എന്ന് പറയുക, ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ലക്ഷ്മിയുടെ നിന്നും ഫോട്ടോമുക്കുന്നും ഒക്കെ ആൾക്കാർ വന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്നും എല്ലാം മുളങ്കാടത്തു നിന്നും എല്ലാം ആൾക്കാർ വന്നു കാണാനായിട്ട്. അപ്പം ഫാദർ പറഞ്ഞു എടാ നീ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ്, വെളിയിൽ തിരക്കാണ് എന്നാൽ. അപ്പം പുള്ളി അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അവർ ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നതല്ലേ, ഇത്രയും പബ്ലിസിറ്റി നമ്മളൊന്നും കൊടുക്കാതിരുന്നിട്ട് പോലും അവരെന്നെ കാണാൻ വന്ന, സ്നേഹം കൊണ്ട് വന്നല്ലേ, അപ്പോൾ അവരുടെ മുന്നിൽ ഞാനൊരു 10 മിനിറ്റ് നിൽക്കാം, നിന്ന് അവരെന്നെ കൺമുഴുക്കെ കാണട്ടെ, കണ്ടിട്ട് മാത്രം പോയാൽ മതി, ആരെയും വേദനിപ്പിച്ച് വിടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു 8:30 to 9 അടുപ്പിച്ച് ആവാറായി. അപ്പോൾ ഫാദർ പുറത്തിറങ്ങി, അപ്പോൾ സോമനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് അവർ പറഞ്ഞു ആരും
ബഹളം വയ്ക്കരുത്, അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത്, അദ്ദേഹത്തിന് ഉടനെ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജനങ്ങൾ ഇറങ്ങി, കൂടെ അങ്ങ് ഇറങ്ങി. ഇറങ്ങിയ ഉടനെ ആൾക്കാർ കരച്ചിലും ബഹളവും ഒക്കെ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി 10 മിനിറ്റ് ഞാൻ നിൽക്കാം, നിങ്ങളെല്ലാവരെയും എടുത്ത് ഞാൻ സംസാരിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ 10 മിനിറ്റ് ഓരോരുത്തരും വന്ന് സംസാരിച്ചു, കയ്യിൽ ഉമ്മ കൊടുക്കുന്നു, ബഹളമായിരുന്നു. ഇവരെ എല്ലാവരെയും അവിടെ ഉള്ള അടുത്തുള്ള പരിസരത്തുള്ള ചേട്ടന്മാരും എൻ്റെ ഫാദറിൻ്റെ കൂട്ടുകാരും അവിടെ നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരും അവരെല്ലാവരും ഇങ്ങനെ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഓരോരുത്തർ അറിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഫാദർ പറഞ്ഞു, ഇനി നിന്നാൽ ശരിയാവത്തില്ല, ഇനി നിന്നാൽ ഇത് ഇതാവും, അത് പെട്ടെന്ന് കയറുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് വഴി ഒഴുക്കി കൊടുത്തു, പുള്ളി അങ്ങനെ ഇറങ്ങി. അപ്പം ബ്ലാക്ക് അംബാസിഡർ കാർ, അപ്പം അത് സോമനങ്ങളുടെ കാറായിരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് അംബാസിഡർ കാറിലാണ് പുള്ളി അദ്ദേഹം വന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തന്നെ കയറി. അപ്പം ഞാൻ ഉടനെ ഓടിച്ചെന്ന് ഞങ്ങൾ മതിലിൻ്റെ അതിലൂടെ മതിൽ ചെറിയ മതിലായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ മതിലിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അപ്പം ശരിക്കും ആ ഇറങ്ങിപ്പോകുന്നതൊക്കെ സിനിമയിൽ കയറാം. പുള്ളി അത് ഒരു ആക്ടിങ് അല്ലായിരുന്നു, അത് അത് പുള്ളിയുടെ ഒറിജിനാലിറ്റി തന്നെയായിരുന്നു. പുള്ളി അത് ആ കാറിൽ കയറുന്ന സ്റ്റൈലും ആ ഡോറ് തുറന്ന് ബാക്ക് സീറ്റിലായിരുന്നത്. അപ്പോൾ ബാക്ക് സീറ്റിലൂടെ തുറന്ന് ആ കാറിൽ കയറുന്ന ഒരു പ്രത്യേക ഒരു മോഷൻ ഉണ്ടായിരുന്നു. അതേ സ്റ്റൈലിലായിരുന്നു പുള്ളി അത് ആംഗിളിൽ അത് കയറി അതായിരുന്നു. അപ്പം ആ ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ പുള്ളി അങ്ങനെ ആ കയറുന്നതും. ആ കാറ് എൻ്റെ കണ്ണിന്നും പോകുന്നിടം വേറെ മറിഞ്ഞു പോകുന്നിടം വേറെ ഞാൻ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ പുള്ളി പോയതും ഞാൻ കരയാൻ തുടങ്ങി. കാരണം എന്തോ ശരീരത്തു നിന്ന് എന്തോ വിട്ടുപോയ കണക്ക് ഒരു ഫീലായിരുന്നു. പക്ഷേ അതൊരു ഒടുക്കത്തെ പോക്കാന്നുള്ളതും ഇനി എനിക്ക് ആ മനുഷ്യനെ ജീവനോടെ കാണാൻ പറ്റില്ല എന്നുള്ളത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വാർത്ത അറിഞ്ഞു. അതും ഒരു വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. നവംബർ 16 എന്ന് പറയുന്ന ദിവസം, നവംബർ 16 പറയുന്ന ദിവസം രാവിലെ സോമനങ്ങളും എല്ലാം നമ്മളെ വീട്ടിൽ നിന്നായിരുന്നു അവർ മാലയിട്ടത്, ഈ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു 24 പടിയുള്ള ഒരു വീടാണ്. അപ്പോൾ ശബരിമലയിൽ നിന്ന് പോകാനായിട്ട് വേണ്ടി അവർ മാലയിട്ടു. മാലയിട്ടിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് ഒരു താഴെ നിന്നുള്ള ഒരു 3-4 പടിയിൽ കൂടെ ഇറങ്ങി അവർ വണ്ടിക്കകത്തോട്ട് മാലയിട്ട് കെട്ടും കെട്ടി പോകാനായിട്ട് പോവുക. ആ ഇറങ്ങുന്ന സമയമായപ്പം അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു പൂച്ച തല തല്ലി ചത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം പൂജ ചെയ്ത കർമ്മി പറഞ്ഞു, ഇന്ന് പോവണ്ട, നിങ്ങളുടെ കുടുംബത്തെന്തോ ഒരു നാശനഷ്ടം വരാൻ പോകുന്നു, ഒരു ആപത്ത് വരാൻ പോകുന്നു, അപ്പോൾ അത് ശുഭലക്ഷണമല്ല, അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഫാദർ വിചാരിച്ചു, ഫാദർ നമ്മുടെ കുടുംബ വീട്ടിലാണല്ലോ ഇത് നടന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വരും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ പറയുക, വൈകിട്ടൊരു 6 മണിയായപ്പം സോമനങ്ങളുടെ വീട്ടിൽ ഫോൺ വരുന്നു. ഫോൺ വരുന്നതും ഒരു അലർച്ചയാണ് കേട്ടത്, അയ്യോ എന്നൊരു അലർച്ച കേട്ടു. പെട്ടെന്ന് എൻ്റെ മമ്മി, ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ മമ്മി പെട്ടെന്ന് ഓടി, അയ്യോ എന്താന്ന് വെച്ച് കേട്ടു. അത് കഴിഞ്ഞിട്ട് മമ്മി തിരിച്ചോടി വന്നു എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പോയിടാ മോനെ, ഇതിൻ്റെ ജനങ്ങൾ പോയി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്നുള്ളത്, അത്രയ്ക്കൊന്നും മനസ്സിലാക്കാനുള്ളൊരു ഇതൊന്ന് ഇതില്ലായിരുന്നു. 5 വയസ്സ് പ്രായക്കാരൻ എന്താണ്, പക്ഷെ എന്തോ എൻ്റെ അങ്കിളിന് ജനങ്ങളിന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി എന്നുള്ളത് മനസ്സിലായില്ലായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫാദറും കരയുന്നത് കാണുന്നത്. ഞാൻ ഇതുവരെ അത് കഴിഞ്ഞ് ഇതുവരെ പോലും ഞാൻ അദ്ദേഹം ഐ മീൻ അദ്ദേഹത്തിൻ്റെ മരണസമയം വരെ കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അറിഞ്ഞു അദ്ദേഹം നമ്മളോടെ ഇല്ല എന്നറിഞ്ഞു. അപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുവരും, അത് കാണണം, അത് കാണണ്ട എന്നൊക്കെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, എനിക്ക് നല്ല. അപ്പം അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് തരുന്നു. ഞാൻ ഫാദർ പറഞ്ഞ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഞാൻ ഫെയിൻ്റായി എന്നാണ് പറയുന്നത്. ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ ഫെയിൻ്റായി. കുറേ കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഞാൻ ഓരോ ദിവസവും ഞാൻ ആശിച്ചിരിക്കുമായിരുന്നു. കാരണം അങ്കിൾ പോയ ഓരോ ദിവസവും ഞാൻ കലണ്ടറിൽ നോക്കി, ഇനി അങ്കിൾ വരാൻ എത്ര ദിവസവും. കാരണം അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 25 നവംബർ 25 അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള സുദർശൻ മാമൻ്റെ സ്റ്റുഡിയോയിലൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചേക്കോണം, ഏത് നിമിഷം വിളിച്ചാലും എത്തണം. അപ്പോൾ സുദർശൻ മാമനും എല്ലാവരും കാത്തിരിക്കണം അദ്ദേഹം വരുമ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് കുഞ്ഞു മനസ്സിലെ എൻ്റെ ആ ഒരു പ്രതീക്ഷ ബ്ലാസ്റ്റായി പോയല്ലോ എന്നുള്ളൊരു വിഷമവും
അതുപരി അദ്ദേഹം ഇവിടെ ഇല്ല, ഈ ലോകത്തിന് നമ്മുടെ കൂടെ ഇല്ല, ഇനി എനിക്കൊരിക്കലും ജനങ്ങളെ കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വിഷമവും ഒക്കെ താങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബോഡി വന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അങ്കിളിൻ്റെ വീട്ടിലോട്ട് ബോഡി കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഫാദറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നായി കണ്ടോളൂ, എനിക്കിന്നും ആ ബോഡി എനിക്ക് ഓർമ്മയുണ്ട്. ഇടത് കണ്ണ് കുത്തിത്തയച്ചു വെച്ചേക്കുന്നു, ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്, ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് തള്ളിയിരിക്കുന്നു, വാ സ്വല്പം ഓപ്പണായിരിക്കുന്നു. ആ ചന്ദനത്തിലെ മണം ഇന്നും എനിക്കുണ്ട്. ഞാൻ അങ്ങനത്തെ ആ ചന്ദനത്തിന് ഞാൻ കഴിയുന്ന ഉപയോഗിക്കാറില്ല. അപ്പോൾ അത്രയും വേദനിക്കുന്ന ഒരു രംഗങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതാണ്. അത് ഈ അതെ അങ്കിളുടെ മരണം. അത് ജയൻ എന്ന് പറയുന്ന അതുല്യ നടനുപരി ഞാൻ ജയനായിട്ടല്ല അദ്ദേഹത്തിനെ ഞാൻ കണ്ടിരുന്നത്, കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് ഞാൻ കണ്ടത്. കാരണം ജയൻ്റെ രൂപത്തിലല്ല അദ്ദേഹം ഒന്ന് വന്നു, കൃഷ്ണൻ നായർ എന്നുള്ള രൂപത്തിലാണ് വന്നത്. പിന്നെ അന്ന് മുതലുള്ള റിസർച്ച് ഇന്നും ഞാനത് തുടരുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര അറിവുകൾ എനിക്കറിഞ്ഞാലും മറ്റുള്ളവരിൽ നിന്ന് അറിയുമ്പോഴും എല്ലാം അത് ഇപ്പോഴും ലൈഫിലൊരു ആവേശമായി തന്നെ വരുവാണ്. ഞാൻ അതിനുവേണ്ടി ഇന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നീടാണ് മനസ്സിലായത് ജയനങ്ങൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു. എൻ്റെ മാമൻ, തമ്പിമാമൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അവരൊരുമിച്ച് ജയനങ്ങളുടെ 13-ാമത്തെ 14-ാമത്തെ വയസ്സ് മുതലുള്ള അവരുടെ ബന്ധമായിരുന്നു. അപ്പോൾ അവസാനം വന്നു പോകുന്നത് തമ്പിമാമൻ്റെ വീട് പ്രാക്കുളത്തായിരുന്നു. പ്രാക്കുളത്ത് നിന്ന് വന്നിട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് അദ്ദേഹം വന്നത് കാണാനായിട്ട്. അതുമല്ല, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഞാൻ എൻ്റെ ലൈഫിലും എനിക്ക് ഒരുപാട് എനിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. കാരണം ജീവിതത്തിലെ ചലഞ്ചസ് വരുമ്പോഴെല്ലാം ജയനങ്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ലൈഫിലെ എല്ലാ ഡിസിഷൻസും ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒട്ടുമിക്ക എല്ലാം എനിക്ക് തരണം ചെയ്ത് പോകാൻ പറ്റിയത് അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഒരു റോൾ മോഡലാക്കിയത് കൊണ്ടാണ്. ഞാൻ ഈ ഇനിയൊരു എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ തന്നെ ആയിരിക്കും റോൾ മോഡലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കതായി പറ്റുള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ശക്തിയും ആരോഗ്യവും ബലവും എല്ലാം തരുന്നത് അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹം ഇന്ന് എനിക്ക് ഒരു ദൈവത്തിന് തുല്യമായ ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോഴുള്ള ആ ഒരു പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ചിലപ്പോഴൊക്കെ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ഫ്രാഗ്രൻസ് വരാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ചില സമയങ്ങളിൽ വരുന്നുണ്ട്. ചിലപ്പം അത് മനസ്സിൻ്റെ തോന്നലായിരിക്കാം, ടു ബി ഹോണസ്റ്റ്. പക്ഷെ എന്നാലും അത് റിയാലിറ്റി ആണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്കത് ഇഷ്ടം. അതങ്ങനെ തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സിഗരറ്റ് വലിക്കാൻ താല്പര്യമില്ല, അദ്ദേഹം മദ്യപിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മദ്യപാനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്കത് മുന്നോട്ട് പോകാനും പിന്നെ ശാരീരികമായി നമ്മുടെ ആരോഗ്യം നോക്കാനും ബോഡി സ്റ്റിഫാക്കി വെക്കാനും പിന്നെ നമ്മൾ എവിടെ പുറത്ത് പോവുകയാണെങ്കിലും നമ്മൾ പബ്ലിക്കിൻ്റെ കൂടെ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവർക്ക് എങ്ങനെ എന്തൊക്കെ സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കണം, ഗുരുതുല്യന്മാരായി കാണേണ്ടവരുടെ അവരെ എങ്ങനെ ബഹുമാനിക്കണം, ഗുരുത്വം, ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദോഷമായിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ ഞാൻ അനുകരിച്ചുകൊണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹം, അത് കുറച്ചൊക്കെ എനിക്കും അത് കിട്ടിയിട്ടുണ്ട്. അത് വളരെയേറെ ഭാഗ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത, അത് എത്രത്തോളം നമ്മൾക്ക് അത് ആത്മാർത്ഥത കാണിച്ച് ആ ജോലി എത്രത്തോളം ഭംഗിയാക്കണം എന്നെല്ലാം ഞാൻ ഇദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതെൻ്റെ ഫാദർ പോലും ആ ഞാൻ അങ്ങനെ കാണിക്കുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ അദ്ദേഹം പോലും എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ എൻ്റെ മോൻ നല്ലൊരു വ്യക്തിയാണല്ലോ റോൾ മോഡലാക്കി എടുത്ത് എന്നാണ് അദ്ദേഹം എപ്പോഴും എന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ജയനങ്ങളിൽ നിന്ന് പറയുന്ന ആ ഒരു വലിയ വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീടാണ് അറിഞ്ഞത്, പിന്നെ ഞാൻ അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമൊക്കെയായിട്ട് ഞാൻ ഇത് സംസാരിച്ചു. കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒന്ന് കണ്ണൻ നായർ, സോമനങ്ങളുമായിട്ട് ഞാൻ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്കിള് പോയി. പിന്നെ അങ്കിള് അവസാനം മരിക്കുന്ന സമയത്തിന്, സോമനങ്ങൾ മരിക്കുന്ന സമയത്തും പറഞ്ഞായിരുന്നു എനിക്ക് മോനെ ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പരീക്ഷയായിരുന്നു, അപ്പോൾ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വരാം അങ്കിളെ എന്ന് പറഞ്ഞു. പക്ഷെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അങ്കിള് മരിച്ചു. അപ്പോൾ എനിക്കതൊരു നഷ്ടം എനിക്കുണ്ടായി.
പിന്നെ ജോസ് പ്രാസാറിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ജോസ് പ്രാസാൻ എൻ്റെ മകനായ രാജൻ സാറിനെ പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ഇവരെല്ലാവരുമായിട്ട് അടുത്ത് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതൊക്കെ എനിക്കുണ്ടാക്കി തന്നത് സോമനങ്കളുടെ മോൻ, അതായത് ജയൻ അങ്കളുടെ സഹോദര പുത്രനായ കണ്ണന്നാരാണ്. അവൻ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം എന്നെ അവൻ എന്നെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നല്ലതും കണ്ടാൽ സന്തോഷിക്കുകയും എൻ്റെ ദുർഘട നിമിഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ തന്നെയാണ് കണ്ണന്നായർ എന്ന് പറയുന്നത്. അപ്പം അവനിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടി. പിന്നെ തമ്പിമാമൻ, തമ്പിമാമൻ ഞാൻ വലുതായി കുറച്ചുകൂടെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തമ്പിമാമനും ജയനങ്ങളും വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ളത്. അപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ തമ്പിമാമൻ്റെ അടുത്ത് ജയനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ജയനങ്ങളുടെ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ, ജിമ്മിൽ എന്തൊക്കെ എക്സസൈസ് ചെയ്തിരുന്നു, അദ്ദേഹം എത്ര മണിക്ക് എണീക്കും, എങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല്, അതെല്ലാം ഭക്ഷണ രീതി, ഇതൊക്കെ എനിക്ക് തമ്പിമാമൻ നിന്ന് ഒരുപാട് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ജയനങ്ങൾ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിനെ എനിക്ക് കാണാൻ പറ്റി, എൻ്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്കുണ്ടാക്കി തന്നു. ശരിക്കും ഈ ഏഞ്ചൽസ് ആർ ബോൺ ഇൻ എർത്ത് ഫോർ എ ലിമിറ്റഡ് പീരീഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലത്തെ ഒരു ലിമിറ്റഡ് പീരീഡിൽ വന്ന ഒരു ഏഞ്ചലായിട്ടാണ്. കാരണം ഈ 10-40 വയസ്സാകുമ്പം എല്ലാം ചെയ്തിട്ട് പ്രശസ്തിയായി പോകുന്നവരെ ഞാൻ ഏഞ്ചൽസ് എന്നാണ് എപ്പോഴും കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് ഏഞ്ചൽസ് ആയതുകൊണ്ടാണ് അവർ വന്ന് കുറച്ച് നേരം. അത് നമ്മൾ ബുദ്ധനായാലും വിവേകാനന്ദ സ്വാമിയായാലും യേശു ക്രിസ്തു ആയാലും പിന്നെ നമ്മുടെ മണിച്ചേട്ടനായാലും ജയനങ്ങളായാലും ഷോർട്ട് ടൈമേ ഉണ്ട്. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ എല്ലാം അവർ ചെയ്ത് അവരൊരു അടുത്ത തലമുറ എത്രയായാലും അവർക്ക് എന്നും ഓർത്തിരിക്കുന്ന, അവരുടെ മുന്നിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന, വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ആൾക്കാരായി മാറുന്നത് അത് വളരെ തുച്ഛമായ ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. അവരെല്ലാം ഏഞ്ചൽസ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഒരു നോർമൽ ഹ്യൂമൻസ് ആയിരിക്കത്തില്ല അവർ. നോർമൽ ഹ്യൂമനായിട്ട് അവരോട് ബിഹേവ് ചെയ്യുമെങ്കിലും അവരുടെ സോൾ ഒരു സംതിങ് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. ദൈവം അനുഗ്രഹിച്ചു വിടുന്നതായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. അപ്പം ജയനങ്ങളെ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് അറിയാമെങ്കിലും അദ്ദേഹം ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഓരോ ഫോട്ടോസും ഒക്കെ ഇന്നും എനിക്ക് ഓരോന്ന് കിട്ടുമ്പോൾ ശരിക്കും ഒരു ലോട്ടറി അടിച്ച കണക്ക് തന്നെയാണ് ഇന്നും തോന്നുന്നത്. ഇന്നും എൻ്റെ കയ്യിൽ ഒരു 1600 ഫോട്ടോസോ 1400 ഫോട്ടോസോളോ എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം എല്ലാവരുടെയും കയ്യിലുള്ളതൊക്കെ തന്നെ, പക്ഷേ ഞാനിന്ന് എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ ഞാനെന്നും അത് വയ്ക്കുന്നു. അങ്കിളിനെ കുറിച്ച് നമ്മൾ ഞാൻ മറന്നിട്ട് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഓർക്കുന്നു എന്ന് പറയുന്നതിനേക്കായി ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഞാൻ അദ്ദേഹത്തിനെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് പോകുന്ന ഒരാൾ തന്നെയാണ്. അത് ഇനി കാരണം അത്രയ്ക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലായാലും അദ്ദേഹത്തിൻ്റെ എന്ത് സ്വഭാവത്തിൻ്റെ ഒരു ഇതായാലും അതിനൊരു പ്രത്യേക ഒരു സ്റ്റൈലും ഒരു പ്രത്യേക ഒരു ഡിഗ്നിറ്റിയും കീപ്പപ്പ് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അതിപ്പോഴത്തെ യങ് ജനറേഷൻ ആൾക്കാർ പോലും അത് വളരെ ഇതായിട്ട് അത് വാല്യൂബിളായിട്ട് അദ്ദേഹത്തെ എടുക്കുന്നു. പിന്നെ കുറച്ച് ഇടക്കാലത്ത് വെച്ച് കുറേ ആൾക്കാർ അദ്ദേഹത്തിനെ അരോചകമായിട്ട് ചെയ്തു. അപ്പോൾ അരോചകമായിട്ട് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് ഞാനും ടി വിയിലൊക്കെ ഇറങ്ങി. അത് കുറേ എനിക്കും 2-3 സീൻസ് ചാനൽസിൽ അരോചകമായിട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് എങ്ങനെ അരോചകമായി പോകുന്നുണ്ടോ എന്നെനിക്കൊരു തോന്നൽ വന്നു. അത് ഞാനായിട്ടല്ലായിരുന്നു, എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ടി വിയിൽ ഒക്കെ ചെയ്യാനെല്ലാം എനിക്ക് ഓഫറുകൾ സ്റ്റോപ്പായി പോയത്. കാരണം തമാശയും കോമഡി രീതിയിലും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, കാരണം എനിക്കത് വരില്ല. ബാക്കി ആരുടെയൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ ജയനങ്ങളുടെ ഇതേപോലെ കോമഡി രീതിയിൽ അവതരിപ്പിക്കാൻ എന്നെ കിട്ടില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പഠിച്ച് നമുക്ക് തീർക്കാൻ പറ്റില്ല. കാരണം ഓരോ പടവും അദ്ദേഹത്തിൻ്റെ കാണുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കണക്കല്ല അടുത്ത പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ മനുഷ്യമൃഗം എന്നെ സംബന്ധിച്ച് ഞാനൊരു 100, 120, 150 തവണ അല്ലെങ്കിൽ 200 തവണ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്നും മനുഷ്യമൃഗം എന്ന് പറയുന്ന സിനിമ ഞാൻ കാണുമ്പോഴും ഒരുപാട് അതൊന്ന് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ദീപം, കോളിതക്കം, പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച സിനിമ പാട്ടുകൾ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ പാട്ടിലും ഓരോ സ്റ്റൈലാണ്, അതേപോലെ ഓരോ സിനിമയ്ക്ക് ഓരോ സ്റ്റൈലാണ്. നമ്മൾ ദീപം സിനിമ കാണുന്ന ഒരു ജയനങ്ങളല്ല, അല്ലെങ്കിൽ ജയനല്ല കഴുകൻ സിനിമയിലുള്ളത്. എന്നാൽ കഴുകൻ സിനിമയിലുള്ള ഒരാളല്ല മനുഷ്യമൃഗത്തിലുള്ളത്, മനുഷ്യമൃഗത്തിലുള്ള ഒരാളല്ല അങ്ങാടിയിലുള്ളത്. അപ്പം ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായാണ് അദ്ദേഹം കൂടുതലൊക്കത്തിൽ ചെയ്തത്. അതൊരു വേറെ ഒരു
ഒരു അപ്പം ഏത് സ്റ്റൈലിലാണ് അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്നാൽ എല്ലാ ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ ഏത് ആംഗിൾ എടുത്താലും ഭംഗിയാണ് കാണാൻ. ചില ഇവരുടെയൊക്കെ ചില ആംഗിളിലെ ഫോട്ടോസ് കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു സ്പെസിഫിക്കായ ഒരു ആംഗിളുണ്ട്, നമ്മളെ കുറേ കൂടെ ഹാൻസം ആക്കുന്നത്, കുറേ അഗ്ലി ആക്കുന്ന ആംഗിൾസും ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏത് വേർഷനാലും ഏത് വശം എടുത്താലും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അത്രയ്ക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഞാനെന്നും പറയുന്നത് ദൈവത്തിന് പോലും അസൂയ തോന്നിയ ഒരു പുരുഷ ജന്മം പോലെ ഒരു പുരുഷ ഫിഗറായിട്ടാണ് ഞാൻ കരുതി. അതുകൊണ്ടാണല്ലോ ദൈവം അദ്ദേഹത്തെ അങ്ങനെ എടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് 6 കൊല്ലം കൊണ്ട് 126 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആകെ 126 പടങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. ആ 126 പടങ്ങൾ അഭിനയിച്ചിട്ട് 6 കൊല്ലമായെങ്കിൽ ഇന്നും 40 കൊല്ലമായിട്ട് പോലും അദ്ദേഹം ഇന്നും ഒരു ലിവിങ് ലെജൻഡായിട്ട് തന്നെ നിൽക്കുന്ന കാര്യം, അത് ഇനിയൊരു 80 കൊല്ലമായാലും ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ജയൻ സാറിന് ആരാധകർ ഇന്ന് കാണുമെന്നുള്ളത് അന്നും കാണുമെന്നുള്ളത് 100% ഉറപ്പ്. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പോലും അദ്ദേഹത്തിനെ ഒരു ഫാക്ടറാക്കി മോഡലാക്കി കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ജയനങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട്, ജയനങ്ങളുടെ സംഘടനകളുണ്ട്. അതൊക്കെ ഇന്നത്തെ ലിവിങ് ആക്ടേഴ്സിൻ്റെ അതേ ലെയറിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഒരു 300-350 സ്റ്റേജസിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ആ സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മാതിരി തന്നെയാണ് കൈയടിയും പ്രോത്സാഹനം കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിഗർ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ വന്ന് നമ്മളെ കണ്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കിട്ടേണ്ട സ്നേഹങ്ങളാണ് ഈ നമ്മളോട് കാണിക്കുന്നത്. അല്ല ഞാനെന്ന വ്യക്തി അല്ലെ ക്രിസ്സിനോ ആ ക്രിസ്സുമായി അങ്ങനെയല്ല, അത് ക്രിസ് എന്ന് പറയുന്ന ആൾ ജയൻ സാറിനെ ചെയ്ത് അല്ലെ ആ ജയൻ സാറിൻ്റെ ആ ഒരു ഇത് ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടേണ്ട കൈയടിയുടെ ഒരു ചെറിയൊരു പങ്ക് ആണ് എനിക്കും അത് കിട്ടിയിരിക്കുന്നത്. അത് വളരെയേറെ അനുഗ്രഹത്തോടെ വളരെയേറെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം ബാക്കി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഒന്നും എനിക്കിനി ഇല്ല. കാരണം ഞാനെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ദുഃഖമാണ്, അദ്ദേഹം ഇല്ല, ആ ശരീരമില്ല, പക്ഷേ ആത്മാവ് ഇന്നും ഉണ്ടെന്ന് ഉള്ള സന്തോഷത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അര സെക്കൻഡ് അദ്ദേഹത്തിനൊന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിനെ ഒന്ന് ഈ പ്രായത്തിലൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അതേപോലെ തന്നെ കാലം കഴിയുമ്പോൾ എൻ്റെ ഞാൻ മരിച്ചു പോയാൽ പോലും ആദ്യമേ ഇങ്ങനെ ഈ ഒരു ആത്മാവിനെ എനിക്ക് ആദ്യം കാണണമെന്ന് തന്നെയാണ് ഇന്നും എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെൻ്റെ മരണത്തിന് അതുകൊണ്ട് മരിക്കാൻ പോലും എനിക്ക് പേടിയില്ല, സങ്കടമില്ല, ഒന്നുമില്ല. കാരണം മരിച്ചാലും എനിക്കൊരു ലക്ഷ്യമുണ്ട്, ജയനങ്ങളുടെ ആത്മാവിനെ കാണണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരണത്തിനെ പോലും ഞാൻ പേടിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ജയൻ എന്ന് പറയുന്ന ആ ഒരു അതുല്യ പ്രതിഭ നിന്ന് കിട്ടിയ ഊർജവും തേജസ്സും കോൺഫിഡൻസും സെൽഫ് കോൺഫിഡൻസും ഡിവോഷനും മോട്ടിവേഷനും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഇത്രയും ഇതായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്തായാലും പിന്നെ ഒരു സന്തോഷം ഉള്ളിലുള്ളത്, അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ മരിക്കുന്ന ഘട്ടങ്ങളിലായാലും അവസാന നിമിഷങ്ങളിലായാലും അദ്ദേഹത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആരാധകൻ കൊല്ലത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പോയത്. ആ ഒരു സമാധാനമുണ്ട് എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും വളരെ റെയറായിട്ടുള്ളൊരു ഫോട്ടോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എനിക്ക് തന്നത്. ഇന്നും എൻ്റെ കൂടെ അതുള്ളത് അത് എൻ്റെ ആത്മാവിനേക്കായി ഞാൻ വളരെ പ്രീഷ്യസ് ആയിട്ട് അത് നോക്കുന്ന അത് ഇന്നും എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എല്ലാവരെയും അറിയിക്കാനുള്ളത്. ഇത്രയും സമയം എൻ്റെ ഓഡിയോ കേട്ടത് ആരും ബോറടിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്തും പങ്കുവച്ചു. ഇതെല്ലാം കേട്ട് സദയം ക്ഷമയോടെ എൻ്റെ ഈ ഒരു ലോങ് ഒരു വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.